എന്ത് സംഭവിച്ചാലും കമ്പനി ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഭയങ്കര ആത്മാർത്ഥതാണ്. വീട് പോയ കഷ്ണം ബിസ്ക്കറ്റ് കൈമേൽ ഒട്ടിച്ചു തിന്നുണ്ട്. നൈസ് ആയിട്ട് എന്താ വെച്ച വർഷം അഞ്ചെണ്ണം മാത്രം. കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ വീഡിയോയിലെ ജോയ് ടോസിന്റെ ചലഞ്ചിന് പുറമേ ആയിട്ടാണ് ഇന്ന് നമ്മൾ. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കമൻറ്റുകൾ വന്ന് ഇങ്ങനത്തെ ചലഞ്ചുകളൊക്കെ ഇടക്കിടക്ക് വേണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം നാലഞ്ചാൾക്കാരുണ്ട് കേട്ടോ. അഞ്ചാൾക്കാരാണ് ഇപ്രാവശ്യത്തെ ചലഞ്ചിൽ പങ്കെടുക്കുന്നത്. ചലഞ്ച് മറ്റൊന്നുമല്ല, ബിസ്ക്കറ്റ്. ഓരോരുത്തർക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു കുപ്പി വെള്ളവും കൊടുക്കുന്നതാണ്. അപ്പോൾ ടൈമർ വെച്ചിട്ട് ആദ്യം ബിസ്ക്കറ്റ് ഫുള്ള് തീർക്കുന്ന ആൾക്ക് ഒരു ഷവർമ ഓഫറാണ് ഇന്നത്തെ ചലഞ്ചിലുള്ളത് കേട്ടോ. അപ്പം ഇന്ന് ചലഞ്ചിൽ പങ്കെടുക്കാൻ പോകുന്നത് അപ്പം ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് സിദ്ദീഖ്, കഴിഞ്ഞ ജോയ് ടോസിലുണ്ടായിരുന്നു, പിന്നെ സലീം, മുസ്തഫ, റിയാസ്, സിക്കു കഴിഞ്ഞതിലുണ്ടായിരുന്നു, ഇർഷാദ്. ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം, എന്ത് സംഭവിച്ചാലും കമ്പനി ഉത്തരവാദിയായിരിക്കുന്നതല്ല, സ്വയം ഉത്തരവാദിത്വം. എന്ത് തന്നെ ആയാലും ബിസ്ക്കറ്റ് ആയാലും അത് വേറെ എന്ത് തന്നെ ആയാലും ഓക്കെ. വെള്ളം കുടിക്കാൻ തോന്നിയാൽ വെള്ളം കുടിച്ചോളൂ, അതൊക്കെ ആയിട്ട് ഉത്തരവാദിത്വം സ്വയം ഉത്തരവാദിത്തമാണ്. ഓക്കെ, റെഡി അല്ലേ? ആയില്ല കേട്ടോ. അപ്പൊ രണ്ട് നാല് ആറ് മൂന്നെണ്ണം രണ്ട് നാല് ആറ് നാലെണ്ണം നിന്നു, രണ്ട് നാല് അഞ്ച് അഞ്ചെണ്ണം നിന്നു, രണ്ട് നാല് ആറെണ്ണം തിന്നു. ആറെണ്ണം തിന്ന് തന്നെ ചെയ്യണം കേട്ടോ, ഫുള്ള് തെളിവാണ്. അത് കെട്ടില്ല, ഇല്ലല്ല, ആരും അധികമല്ല, കറക്റ്റ് എണ്ണാണ്. സോ സിമ്പിൾ ആണോ? നിയമാവലി വായിച്ച ഇയാൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം, ഇയാൾ രജിസ്റ്റർ ചെയ്യാത്തതാണോ? നോമ്പ് വെള്ളം കുടിച്ച പരാജയ അല്ലെങ്കിൽ കുടിക്കാൻ പറ്റുമോ? കുടിച്ച പരാജയ അല്ല, വെള്ളം കുടിച്ചാൽ ജയിച്ചു ജയിച്ചു, കാരണം മരിക്കാണ്ട് കഴിച്ചോ. ചായ അൽമുസ്തു ഏറ്റവും മുന്നിട്ട് വെക്കണ മുസ്തുട്ടാ. വെള്ളൊക്കെ പൊട്ടിക്കില്ല, നോക്കണേ. ചതിയില് വഞ്ചനല്ലേ, നല്ല സൗണ്ട് കേക്കണ്ടല്ലോ. ഇടയ്ക്കൊരു തട്ടുന്നുണ്ടോ? ബാക്കിയുള്ളവരും കൂടി തിന്നു കൊടുക്കണ്ടോ?
കുഞ്ഞങ്ങളെ പറയും ഓ ഇല്ല ഇവിടെ പ്രശ്നമില്ല പൊച്ചോ അല്ലേ സിനിമ തിന്നില്ലേ ആറാടുകയാണ് മറ്റുള്ളവർ സ്പീഡ് കൊടുത്ത് ഓട്ട മത്സരത്തിന് മാതിരിയാണ് ഫസ്റ്റ് മെല്ലെ ഓടിയിട്ട് അവസാനത്തേക്ക് വീട് കൂട്ടാനുള്ള പരിപാടിയാ ടൈം ലിമിറ്റ് ഇല്ല ഒരാള് ജയിച്ചു കഴിഞ്ഞാ ബാക്കിയൊക്കെ ഒന്നായിട്ട് പിന്നെ ഓരോ തിരിക്കണം കഴിഞ്ഞ എരിവിലാരുന്നുണ്ട് മുന്നോട്ടൊക്കെ പക്ഷെ പാക്കറ്റ് പൊട്ടിച്ചൊക്കെ ഉള്ളു തന്നെ ഉണ്ട് ഒക്കെ റെഡിയാ ഏകദേശം എല്ലാം റെഡിയാ തിളക്കം തുടങ്ങാ നല്ല ബുദ്ധിമുട്ടു എരിവാണോ ബിസ്ക്കറ്റ് ആണോ ഓക്കെ ഞാൻ പോയി വന്നിക്കണേ ഞാൻ ഒരു പൈസ ഗൂഗിൾ പേ ഇവിടെ എന്താണ് ഓപ്പോ പ്രിയ കൊണ്ടാണോ കൊണ്ടാണോ രണ്ട് കൈയിലൊക്കെ ബിസ്ക്കറ്റ് എടുത്തിട്ടാണ് കളി ഇത് പക്കാൻ അവരൊക്കെ എന്തേതാ കുറച്ച് വെള്ളം കുടിക്കണോ ഏട്ടു കുറച്ച് വെള്ളം കിട്ടോ വെള്ളം കുടിച്ചോ ഇല്ലല്ല ഭയങ്കര ആത്മാർത്ഥതാണ് വീട് പോയ കഷ്ണം ബിസ്ക്കറ്റ് കൈമ്പിൽ ഒട്ടിച്ചു തിന്നുണ്ട് ഇഞ്ചോടിഞ്ചു പോരാട്ട 2, 4, 5, 2, 4, 6 വാ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ റിയാസ് ആൻഡ് മുസ്തഫ കട്ട കുടിച്ചുകൊണ്ട് സിദ്ധി സിദ്ധിക്കുണ്ട് കൂട്ടിന് സിദ്ധിക്കുണ്ട് മൂന്നാളല്ല നാലാണ് സിക്കു റിയാസ് മുസ്തഫ സിദ്ദീഖ് ആണ് ഇപ്പൊ മുന്നോ മുന്നിട്ടിരിക്കുന്നത് ആവശ്യം വേണ്ടേ അവസാന നിമിഷത്തിൽ 22 അവസാന അവസാന നിമിഷത്തിൽ വർഷം എപ്പോ ഔട്ടോ സ്പോട്ടിൽ ഔട്ടോ ബുദ്ധിമുട്ടുള്ളവരും നിർത്താട്ടോ ബുദ്ധിമുട്ടുണ്ടായി നിർത്താട്ടോ തോന്നുന്നു ഇർഷാവ് മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഇർഷാവ് മുന്നിട്ട് നിൽക്കുന്നുണ്ട് സിക്കോ സിക്കു ഫുൾ പാക്കറ്റ് പൊട്ടിച്ചിരിക്കുന്നു മുസ്തഫ റിയാസും ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ തിന്നോളിട്ടോ ഹാ
ഇടക്കാർക്ക് ഇർഷാസ് ഇക്കുന്നിലേക്ക് രണ്ടാം നീ ചെടുന്നുണ്ടാവുന്നൊരു ഡൗട്ട് ഉണ്ട്. അത് നോക്കണേ, ഒരാൾ ജയിക്കാൻ വേണ്ടി മറ്റോ സാധിക്കും. എന്റെ മക്കളാണ് എന്റെ പ്രചോദനം. ഒരു ദിവസത്തേക്ക് ഒരു ബിസ്ക്കറ്റ് ഒരാക്ക് വേണോ? ബേക്കറി ലാസ്റ്റ് ഫുള്ള് ഇറക്കണം കേട്ടോ, ഇറക്കണേ തുടിയാണെന്ന്. ലാസ്റ്റ് ഇറക്കണം കേട്ടോ, തൊള്ളയിലുണ്ടാകാൻ പാടില്ല. ഇറക്കണോ? ഇറക്കണം. അവസാന ഘട്ടത്തിൽ സിദ്ദീഖ്. ഇഞ്ചോടിഞ്ചോറാട്ടത്തിൽ അവസാന ഘട്ടത്തിൽ സിക്ക് മുന്നേറിയിരിക്കുകയാണ്. 2, 4, 5, 6, 7, 8, 2, 4, 6 മൂന്നാള് അഞ്ചെണ്ണം മാത്രം മുസ്തഫ, അഞ്ചെണ്ണം മാത്രം സിക്കും റിയാസും മുസ്തഫ, മൂന്നാള് കേട്ടോ. ഇഞ്ചോടിഞ്ച് പോരാടത്തില് പിന്മാറെടുത്തിട്ടോ, പിന്മാറെടുത്ത് മൂന്നര ഇവിടെ മൂന്ന്, ഇവിടെ രണ്ട്. നോക്കണോ? നോക്കണേ ആദ്യ പരാജയം, രണ്ടാമത് പരാജയം, പിന്നെ അസിക്കു അവസാന ഘട്ടം. രണ്ടാള് രണ്ടാളും മൂന്നാള് കഴിഞ്ഞോ? എനിക്ക് പൊടിയുള്ളൂ. രണ്ടാം സ്ഥാനം മുസ്തഫ, മൂന്നാം സ്ഥാനം സിക്കു. ആദ്യ പരാജയം വേണ്ടി വാങ്ങി എന്താ തോന്നുന്നു? താലക്ക രൂപ പൊടി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു 11 മിനിറ്റ് 40 സെക്കൻഡ് കേട്ടോ റിയാസ്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, 40 ബിസ്ക്കറ്റ് തിന്നു തീർക്കാൻ കേട്ട സമയം. ആദ്യം വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം എന്താ തോന്നുന്നു. ഇപ്പൊ കുഴപ്പമൊന്നും തോന്നില്ല, ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. ഏതായാലും ഇപ്പൊ നിലവിൽ ഒരു കുഴപ്പമില്ല. ബിസ്ക്കറ്റ് ആയതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ബിസ്ക്കറ്റ് ബാക്കിയുള്ളത്, ബിസ്ക്കറ്റ് ബാക്കിയുള്ളത് അവിടെ. അതാണ് പറ്റിക്കുന്നത്. പന്നിയുടെ ഇടയിലാണല്ലോ. എങ്ങനെ സാധിക്കും?
എന്റെ മക്കളാണ് എന്റെ പതി, എന്താ പറയാ പ്രചോദനം. അപ്പോ ഓൾക്കൊരു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് 10 തീർക്കുന്ന മക്കളാണ്. അപ്പൊ അതുകൊണ്ട് അത് കണ്ടുപിടിച്ചാണ് ഞാൻ ശരിക്കും മക്കൾക്ക് ഇത്രയും ദിവസം ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉണ്ടാവില്ല വിചാരിച്ചു. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അല്ലേ അത്ര ഒരു കുഴപ്പമില്ല. ഒരു പാക്കറ്റ് കൂടി തിന്നാൻ തോന്നുന്നുണ്ട്. ഇത് അറിഞ്ഞോണ്ട് രാവിലെ കട്ടിലും പാമ്പിനും കുടിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ മുകളിലൊക്കെ അത് എന്താ പറയാ പുതിയ തലമുറ അല്ല. അപ്പൊ സീനിയേഴ്സിനെ ഒന്ന് പറയുകയാണെങ്കിൽ ഒരു ഒട്ടും പിന്നിലല്ല. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സെക്കൻഡ് വ്യത്യാസത്തിലാണല്ലോ രണ്ടാൾ നല്ലോണം ആ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ജയിച്ചു തന്നെ പറയാ ശരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വിജയിച്ചത് റിയാസ് ആണ്. ഏതായാലും മത്സരാർത്ഥികൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അർജിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പോയിന്റ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. Thank you.